നമസ്കാരം. കൃഷിക്കും വിളവെടുപ്പിനും ആവശ്യമായ യന്ത്രങ്ങളും ഉപകരണങ്ങളും സ്വയം നിർമ്മിച്ച് നാട്ടിലെ താരമായി കൊച്ചേട്ടനും സോയിയും. തൊടുപുഴ വണ്ണപ്പുറം ഒറകണ്ണി താഴത്തേക്കുടിയിൽ മാത്യുവും മകൻ സോയിയുമാണ് കൃഷിക്കും വിളവെടുപ്പിനുമായി ഉപകരണങ്ങളും യന്ത്രങ്ങളും സ്വയം നിർമ്മിച്ച് നാട്ടുകാരുടെയും കൃഷി വിദഗ്ധരുടെയും ശ്രദ്ധ നേടിയിട്ടുള്ളത്. മെതിയന്ത്രം നിലത്ത് നിന്നുകൊണ്ട് തന്നെ പ്ലാവിൽ നിന്നും ചക്ക ഒരു പോറൽ പോലും ഏൽക്കാതെ താഴെ എത്തിക്കുന്നതിനുള്ള ഉപകരണം, തൊരപ്പന്മാരെ മാളത്തിലെത്തി കൊടുക്കുന്ന എലിപ്പെട്ടി, ട്രില്ലർ എന്നിവയാണ് ഇവർ ഇരുവരും ചേർന്ന് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ ട്രില്ലർ പ്രവർത്തന സജ്ജമായിട്ട് ഒരാഴ്ച പിന്നിടുന്നതേയുള്ളൂ. അല്പമൊന്ന് പരിശ്രമിച്ചാൽ ചെറുകിട കൃഷിക്കാർക്ക് ഇത് പ്രയോജനപ്പെടുത്താമെന്നും വലിപ്പം കുറവായതിനാൽ എളുപ്പത്തിൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാമെന്നുമുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഗുണങ്ങളായി ഇവർ പറയുന്നത്. ഞാനിങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒരു ശീലമാണ് ചെറുപ്പം തൊട്ട്. ഇതിനു മുമ്പ് ചക്ക ഇറക്കണ ഒരു മെഷീൻ ഉണ്ടാക്കി. ഇതിപ്പോൾ ഇത് ഡില്ലർ നമുക്ക് കപ്പക്കാലയൊക്കെ അത്യാവശ്യം പൂട്ടാവുന്ന രീതിയിൽ ഒരു ബൈക്കിൻ്റെ എൻജിൻ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനൊരു 3500 കൊടുത്ത് നല്ല കാലാവധി കഴിഞ്ഞ ബൈക്കിൻ്റെ എൻജിൻ മേടിച്ച് അത് ബാക്കി കൂടെ ആംഗ്ലർ സാധനങ്ങളെല്ലാം ഇരുമ്പടയിൽ മേടിച്ച് സ്വന്തമായിട്ട് വെൽഡ് ചെയ്ത് സെറ്റ് ഉണ്ടാക്കിയെടുത്തതാണ്. തറഞ്ഞുകിടക്കുന്ന മണ്ണുപോലും ഇതുപയോഗിച്ച് ഉഴുത് കൃഷിക്ക് പരുവപ്പെടുത്താമെന്നും സ്വന്തം കൃഷിയിടത്തിൽ ഉപയോഗിച്ച് ഇക്കാര്യം സ്ഥിരീകരിച്ചതായും സോയി കൂട്ടിച്ചേർത്തു. ബൈക്കിൻ്റെ എൻജിനാണ് ഇതിൻ്റെ പ്രധാന ഭാഗം. ട്രില്ലർ നിർമ്മിക്കുക എന്ന ആശയം മനസ്സിലുദിച്ചപ്പോൾ ആദ്യം ബോട്ടിൻ്റെ യന്ത്രം അന്വേഷിച്ചിരുന്നെന്നും ഇത് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ബൈക്കിൻ്റെ എൻജിൻ പ്രയോജനപ്പെടുത്തി ട്രില്ലർ നിർമ്മിച്ചതെന്നും സോയി പറഞ്ഞു. വർക്ക്ഷോപ്പുകാരനിൽ നിന്നും 3500 രൂപ കൊടുത്താണ് CT100 എൻജിൻ വാങ്ങിയത്. ശേഷം അനുബന്ധ ഭാഗങ്ങൾ വീട്ടിൽ നിന്ന് സ്വയം നിർമ്മിച്ചു. രൂപകൽപ്പനയും വെൽഡിങ്ങും ഉൾപ്പെടെയുള്ള ജോലികളും താനും പിതാവും ചേർന്നാണ് പൂർത്തിയാക്കിയത്. 15 ദിവസത്തോളം നീണ്ടുനിന്ന നിർമ്മാണ പ്രവർത്തനത്തിന് ആകെ മുടക്ക് 7500 രൂപ മാത്രം. സോയി കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ്. തൻ്റെ പുരയിടത്തിലെ തറഞ്ഞുകിടന്നിരുന്ന മണ്ണിലായിരുന്നു സോയി ട്രില്ലറിൻ്റെ പ്രവർത്തനം ആദ്യം പരീക്ഷിച്ചത്. ഏതാണ്ട് ബൈക്ക് ഓടിക്കുന്ന തരത്തിലാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. സ്റ്റാർട്ടാക്കുന്നതിനും ഗിയർ മാറ്റുന്നതിനും പ്രത്യേക ലിവറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ചെറിയ കൃഷിയിടങ്ങൾക്ക് ഈ ട്രില്ലർ മതിയാവുമെന്നാണ് കൊച്ചേട്ടൻ്റെയും സോയിയുടെയും അഭിപ്രായം. തൊട്ട് മുൻപ് നിർമ്മിച്ച ചക്ക പറിക്കുന്ന ഉപകരണം സവിശേഷതകളാൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നിലത്ത് നിന്ന് 100 അടിയിലേറെ ഉയരത്തിൽ പ്ലാവിൽ കിടക്കുന്ന ചക്ക ഒരു പോറൽ പോലും ഏൽക്കാതെ താഴെ എത്തിക്കാൻ കഴിയുമെന്നതാണ് ഈ ഉപകരണത്തിൻ്റെ പ്രധാന പ്രത്യേകത. കഴിഞ്ഞ സീസണിൽ അയൽവാസികളിൽ ഏറെ പേരും ഈ ഉപകരണത്തിൻ്റെ കൃത്യത നേരിൽ ബോധ്യപ്പെട്ടവരാണ്. ആവശ്യക്കാർ സമീപിക്കുമ്പോൾ സോയിയാണ് ഉപകരണവുമായി എത്തി ചക്ക താഴേക്ക് ഇറക്കുന്നത്. ഒരാളിങ്ങനെ പറഞ്ഞേ ചക്ക ഇറക്കാനുള്ളൊരു സംവിധാനമുണ്ട്, ഞാൻ കാണിച്ചിടാന്ന് പറഞ്ഞു. എങ്ങനെയാന്ന് ഞാൻ വേണ്ടി ചാക്കുമായിട്ട് കയറി പോകണം. കയറി പോയിട്ട് അതിൻ്റെ അടിക്കടയിൽ കൊണ്ടുവന്നിട്ട് ഇറക്കാനുള്ള പിള്ളേ നല്ലതാണ് ഇടാനല്ല അപ്പോൾ അതിൻ്റെ അടിക്കട ചാക്ക എടുത്തിട്ടിട്ട് ഞെടുപ്പ് കണ്ടിച്ചിട്ട് ഇറക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ കയറണ്ടേ? അപ്പോൾ ഞാൻ ആലോചിച്ചു കയറാണ്ട് പറ്റിക്കാമല്ലോ ഇത്. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കി, ഒരു കമ്പി വളച്ചിട്ട് വെള്ളം നീങ്ങിയില്ല, ആ കമ്പി കളഞ്ഞിട്ട് വള്ളിയും കെട്ടിയിട്ട് ഞാൻ ഇത് പരീക്ഷിച്ചു. പരീക്ഷിച്ച് കഴിഞ്ഞാൽ അവരുടെ സംഗതി വർക്കൗട്ടായി. അപ്പോൾ എനിക്ക് അപ്പോൾ കത്തി പിടിപ്പിച്ചില്ലായിരുന്നു. കത്തി പിടിപ്പിക്കാൻ നോക്കിയിട്ട് വേറൊരു സംവിധാനത്തെ കത്തി പിടിപ്പിച്ചത് അത് ശരിയാവില്ലെന്നാണ് ഞാൻ കൂട്ടി. അങ്ങനെ നിന്നപ്പോഴാണ് കഴിഞ്ഞുള്ള എനിക്ക് ഒരു വില ഉള്ളത് എനിക്ക് ഒരു ബുദ്ധി തോന്നി. നമ്മൾ ഈ ബക്കറ്റില്ലേ ഈ വെള്ളം കയറും വാളി, അതിൻ്റെ കുഴ എങ്ങനെയിരിക്കുന്നേ വളഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ വന്ന് അടിക്കുമല്ലോ. അപ്പോൾ അതിലെ ചക്ക ഇറങ്ങി കഴിഞ്ഞാൽ ഇത് വന്ന് അടിക്കൂലേ. അപ്പോൾ ആ അങ്ങനെ എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ ബാത്റൂമിൽ ഇരിക്കുമ്പോഴായി സംഭവം അറിയുന്നത്. അപ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞ പരിപാടി എല്ലാം കഴിഞ്ഞ് വണ്ണപ്പെടുത്തി തന്നെ പട്ടയം മേടിച്ചു വന്ന് കണ്ടുപിടുത്തം നാട്ടിൽ ചർച്ചയായ സാഹചര്യത്തിൽ കൃഷി വിദഗ്ധൻ സോയിയുടെ വീട്ടിലെത്തി ഉപകരണത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്തിയിരുന്നു. അനുമതി ലഭിച്ചാൽ ഉപകരണം ആവശ്യക്കാർക്ക് ലഭ്യമാക്കുന്നതിനാണ് സോയി ലക്ഷ്യമിട്ടിട്ടുള്ളത്. 1500 രൂപയിൽ താഴെ മാത്രമാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. തൊരപ്പനെ പിടികൂടാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ദീർഘ ചതുര രൂപത്തിലുള്ള എലിപ്പെട്ടിക്കും നിരവധി പ്രത്യേകതകളുണ്ട്. രണ്ടു വശത്തും വാതിലുകളുള്ളതാണ് പ്രധാന സവിശേഷത. കഷ്ടി 1.5 നീളവും 4 ഇഞ്ചോളം വീതിയുമുള്ളതാണ് പെട്ടി. ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള കമ്പിക്കഷ്ണത്തിൽ എലികൾക്കിഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതെങ്കിലും തൂക്കിയിടുകയും ചെയ്യും.